ചാവക്കാട് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി പട്ടാപ്പകൽ പത്ത് ലക്ഷം രൂപയുടെ കുഴൽപ്പണം തട്ടിയെടുത്ത ആറംഗ സംഘം അറസ്റ്റിൽ പ്രതികൾ അറസ്റ്റിലായത് മഞ്ചേരി മാള കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് ആദർശ പദവിയുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് അവഗണന ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ മുപ്പത് വർഷമായിട്ടും വികസന പ്രവർത്തനമില്ല കേരളത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലായി മാറുന്ന വലിയ പാത വെട്ടിതെളിച്ച് കുതിരാൻ ഇരട്ടക്കുഴ തുരങ്കപാത മൂന്ന് മാസത്തിനുള്ളിൽ സഞ്ചാരയോഗ്യമാക്കും കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷം രൂപയുടെ കുഴൽപ്പണം പോലീസ് സ്റ്റേഷന് പുറകിൽ വെച്ച് പട്ടാപ്പകൽ തട്ടിയെടുത്ത ആറംഗ സംഘത്തിലെ സ്ത്രീ ഉൾപ്പെടെ അഞ്ചുപേരെ ചാവക്കാട് സി ഐ കെ ജി സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം നെടുമങ്ങാട് പാറക്കോണം അരച്ചുപറമ്പ് ആസിയ മൻസിലിൽ പ്രേം നിഷാദ് കല്ലയം മാഞ്ഞാകോട് കോളനി സ്വദേശിനി കൽപ്പന മാള മടത്തുപടി പൊയ്യ കൊളംവീട്ടിൽ ജിബിൻ രാജ് തിരുവനന്തപുരം വള്ളക്കിഴവ് സ്വദേശി ഷഫീഖ് ആറ്റിങ്കര മരപ്പാലം സ്വദേശി സുമേഷ് എന്നിവരാണ് അറസ്റ്റിലായത് മഞ്ചേരി മാള കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് ഗൾഫിൽ നിന്ന് പണം കൊടുത്തയച്ചത് അറിഞ്ഞ പ്രതികൾ തന്ത്രപൂർവ്വം എന്നാണ് സൂചന ഈ മാസം പതിനഞ്ചിന് വൈകിട്ട് നാലേ മുപ്പതിനാണ് സംഭവം വഹാബിനെ കൽപ്പനയാണ് ഫോണിൽ വിളിച്ചു വരുത്തിയത് തുടർന്ന് കൽപ്പനയും ജിബിനും ചേർന്ന് ബൈക്കിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷന് പുറകിൽ എത്തിക്കാൻ വഹാബിനോട് ആവശ്യപ്പെട്ടു ഇവിടെ എത്തിയ വഹാബിൽ നിന്ന് പണം വാങ്ങുന്നതിനിടെ നിഴൽ പോലീസ് എന്ന് പറഞ്ഞ നാലംഗ സംഘം കാറിലെത്തി വഹാബിനെ ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയി ഈ സമയം വഹാബിന്റെ കൈവശം രണ്ടു ലക്ഷം രൂപയും ബാക്കി സംഖ്യ സ്കൂട്ടറിലുമായിരുന്നു ചേറ്റുവ കഴിഞ്ഞ അഞ്ചാം നിന്ന് പുടിക്കടവ് പാലത്തിനരിയിലേക്കാണ് കൊണ്ടുപോയത് വഹാബിന്റെ കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ കയ്യിലുണ്ടായിരുന്ന രണ്ടു ലക്ഷം രൂപ നൽകുകയും ബാക്കി സംഖ്യ സ്കൂട്ടറിലുണ്ടെന്ന് പറയുകയും ചെയ്തു ഈ സംഖ്യ പിന്നീട് സംഘമെത്തി സ്കൂട്ടറിൽ നിന്നും എടുത്തു പുടിക്കടവ് പാലത്തിനടുത്ത് വെച്ച് വഹാബിനെ സംഘം വിട്ട് ഇയാളുടെ കണ്ണുപൊത്തി വാഹനത്തിന്റെ നമ്പർ കാണുമെന്ന് മനസ്സിലാക്കിയ സംഘം നമ്പർ മുകളിൽ പേസ്റ്റ് കൊണ്ട് മറയ്ക്കാൻ ശ്രമം നടത്തി എന്നാൽ അവസാന രണ്ട് നമ്പർ രണ്ടാണെന്ന് വഹാബിന് മനസ്സിലായതാണ് പ്രതികളെ പിടികൂടാൻ സഹായകമായതെന്ന് പോലീസ് പറഞ്ഞു ക്രൈംബ്രാഞ്ച് ഐ എസ് ഐ മുഹമ്മദ് അഷ്റഫ് സീനിയർ സി പി ഒമാരായ പി രാകേഷ് എം ഹബീബ് പി സുദേവ് ചാവക്കാട് സി എസ് സ്റ്റേഷനിലെ എസ് ഐ എം മാധവൻ എ ജെ വർഗീസ് അബ്ദുൾ അസീസ് ജോഷി സന്ദീപ് വനിതാ ി എന്നിവരും തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ ഇരിങ്ങാലക്കുടയെ അധികൃതർ അവഗണിക്കുന്നു ആദർശ സ്റ്റേഷനായി പ്രഖ്യാപിച്ച ഇരിങ്ങാലക്കുടയിൽ മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല വർഷം മുൻപ് ഇരിങ്ങാലക്കുടയെ ആദർശ സ്റ്റേഷനായി പ്രഖ്യാപിച്ചിട്ടും ഒരു കാര്യവും അതിന്റെ ഭാഗമായി ഇതുവരെ നടന്നിട്ടില്ല ജില്ലയിലെ എന്നല്ല സംസ്ഥാനത്തെ തന്നെ മറ്റെല്ലാ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ പോലും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ കാലാകാലങ്ങളിൽ നടത്തിയപ്പോൾ ഇരിങ്ങാലക്കുടയെ അധികൃതർ അവഗണിക്കുകയായിരുന്നു ഇരുഭാഗങ്ങളിലേക്കുമായി സൂപ്പർഫാസ്റ്റ് ട്രെയിനുകളടക്കം നാൽപ്പത്തിനാല് ട്രെയിനുകൾ നിർത്തുന്ന നൂറ്റി പതിനഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഈ സ്റ്റേഷനിൽ കഴിഞ്ഞ മുപ്പത് വർഷങ്ങൾക്കുള്ളിൽ കാര്യമായ ഒരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല പണമുടക്കി യാത്ര ചെയ്യുന്നവർക്ക് ഈ സ്റ്റേഷനിൽ വന്നുപോകുവാൻ ഒരു നല്ല റോഡ് പോലും ഇല്ലാത്തത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണ് സ്റ്റേഷനിലേക്കുള്ള പ്രധാന പാതയുടെ ഇരുഭാഗങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന മരങ്ങളിൽ നിന്ന് പക്ഷികളുടെ വിസർജ്യവും മത്സ്യമടക്കമുള്ള ഭക്ഷണാവശിഷ്ടങ്ങളും ചത്ത പക്ഷിക്കുഞ്ഞുങ്ങളും യാത്രക്കാരുടെ ശരീരത്തിൽ വീഴുന്നതു മൂലം പലർക്കും യാത്ര തുടരാനാവാതെ തിരിച്ചുപോകേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് മഴക്കാലമായാൽ വഴിയിൽ മാലിന്യവും വെള്ളവും നിറയും പ്ലാറ്റ്ഫോമും സ്റ്റേഷൻ കെട്ടിടവും ചോർന്നൊലിക്കും സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകളിൽ വലിയ ചെടിയടക്കമുള്ളവ വളർന്ന് വേരി ഇറങ്ങുന്നത് കെട്ടിടത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന സ്ഥിതിയായി ആളൂർ പഞ്ചായത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രമായ ഈ സ്റ്റേഷന്റെ കിഴക്കു ഭാഗത്തേക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്നുള്ളവർക്ക് എത്തിപ്പെടുവാനുള്ള ബുദ്ധിമുട്ട് കാരണം സ്റ്റേഷന്റെ വടക്കു ഭാഗത്ത് അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാണ് ഇതിലേക്കായി ഫണ്ട് ലഭിക്കുന്നതിന് എം പി അടക്കമുള്ളവരെ സമീപിച്ചിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അൻപത് പഞ്ചായത്തുകളിലുള്ളവർ ഈ സ്റ്റേഷനെയാണ് ആശ്രയിക്കുന്നത് സ്റ്റേഷനിൽ കാൻറ്റീനോ റൂം ഗുഡ്സ് ആൻഡ് പാർസൽ സർവീസ് എന്നിവയോ ഇല്ല ആധുനിക സൗകര്യങ്ങളുടെ ഭാഗമായ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ എൽ സി ഡി സൗകര്യങ്ങൾ എന്നിവയും സ്റ്റേഷനിൽ ഇല്ല സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കാറില്ലെന്നും പ്ലാറ്റ്ഫോമിന്റെ ഉയരം കൂട്ടേണ്ടതുണ്ടെന്നും യാത്രക്കാർ പറയുന്നു ന്യൂസ് ഇരിങ്ങാലക്കുട കേരളത്തിന്റെ വികസന കുതിപ്പിന് ഐതിഹാസിക പാതയൊരുക്കി മുന്നേറുകയാണ് സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാതയായ കുതിരാൻ ഇരട്ടകുഴൽ തുരങ്കപാതയുടെ മുഖങ്ങൾ പരസ്പരം കൂട്ടിമുട്ടിയതോടെ ശേഷിക്കുന്ന പണികൾ പൂർത്തീകരിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ പാത സഞ്ചാരയോഗ്യമാക്കും രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിമൂന്നിന് ബൂമർ ഉപയോഗിച്ച് കുതിരാൻമല തുടങ്ങിയ തുരങ്കപാത നിർമ്മാണം ഒരു വർഷം തികയും മുൻപേ ഇരട്ടക്കുഴൽപാതയുടെ ഇരുമുഖങ്ങളും പരസ്പരം കൂട്ടിമുട്ടി പ്രഖ്യാപിച്ചതിലും ഏറെ മുൻപ് തന്നെ നിർമ്മാണ കമ്പനി തൊഴിലാളികൾ രാവും പകലും കഠിനാധ്വാനം ചെയ്താണ് ഈ യത്ന എത്തിയത് ഇനി അവശേഷിക്കുന്നത് തുരങ്കത്തിനുള്ളിലെ ബലക്ഷയമുള്ള പാറകൾ ബലപ്പെടുത്തലും പാതയുടെ നിർമ്മാണവും രണ്ട് തുരങ്കങ്ങളുടെയും മധ്യത്തിൽ വെച്ച് തുരങ്കങ്ങൾ പരസ്പരം കൂട്ടിയോജിപ്പിക്കലുമാണ് ഇത് രണ്ടു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് തുരങ്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയുടെ പ്രതീക്ഷ ഇനി ബെഞ്ചിങ് എക്സേഷൻ ചെയ്യണം അതുപോലെ തന്നെ രണ്ട് ക്രോസ് പാസേജിൻ്റെ ഇതുണ്ട് അതുപോലെ തന്നെ റിബിന്റെ ലൈനിങ് ഇതെല്ലാം ബാക്കിയുണ്ട് ഡ്രെയിനിന്റെ വർക്കുകൾ അതുപോലെ തന്നെ മറ്റേ രണ്ട് മാസം മുമ്പ് ഓപ്പണായ തുരങ്കത്തിൻ്റെ ഇതിൽ അത് ഡ്രെയിൻ വർക്ക് പുരോഗിച്ചു കൊണ്ടിരിക്കുന്നു ബെഞ്ചിങ് ഇനി ട്വൻറ്റി പെർസെൻ്റോളെ ബാക്കിയുള്ളൂ ജൂൺ ജൂലൈയോടെ അത് രണ്ട് തുരങ്കങ്ങൾ കംപ്ലീറ്റ് ആവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർമ്മാണം തുടങ്ങി പതിനൊന്ന് മാസങ്ങൾക്കുള്ളിൽ ശ്രമകരമായ ദൗത്യത്തിലൂടെ ഇരട്ടക്കുഴൽ തുരങ്കത്തിന്റെ ഇരുമുഖങ്ങളും പരസ്പരം കൂട്ടിമുട്ടിക്കുന്നതിനിടെ പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും നിരവധി തവണ കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു വലിയ സ്ഫോടനങ്ങളിലൂടെ പാറ പൊട്ടിക്കുന്നതു മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് പരിസരവാസികളുടെ എതിർപ്പിന് വഴിവച്ചത് ഇക്കാലയളവിലെ എതിർപ്പുകൾ മൂലം എൺപതിൽ പരം ദിവസങ്ങളാണ് തുരങ്ക നിർമ്മാണം നിർത്തിവെക്കേണ്ടതായും വന്നത് ഒരു വേള നിർമ്മാണ ചുമതലയിൽ നിന്ന് കമ്പനി ശ്രമം വരെയും നടത്തി എന്നിരുന്നാലും കേരളത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലായി മാറാനുള്ള വലിയ പാത വെട്ടിത്തെളിച്ചാണ് കുതിരാൻ തുരങ്കത്തിൽ നാടിനഭിമാനമായി വെളിച്ചം കടന്നെത്തിയത് എതിർപ്പുകൾ കെട്ടടങ്ങിയതോടെ തുരങ്ക നിർമ്മാണവും അന്തിമഘട്ടത്തിലൂടെ അതിവേഗം മുന്നേറുകയാണ് ഇതിനായി മൂന്ന് മാസങ്ങൾക്കപ്പുറം കാത്തിരിക്കേണ്ടി വരില്ല എന്ന ഉറപ്പും കമ്പനി നൽകുന്നു ഒട്ടേറെ പ്രതിസന്ധികളെ തരണം ചെയ്ത് പ്രഖ്യാപിച്ചതിലും മുൻപേ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള തുരങ്ക നിർമ്മാണം പൂർത്തീകരിക്കുന്ന കമ്പനിയുടെ പ്രവർത്തനം ഫലം കണ്ടാൽ മല കയറാതെ കുതിരാൻ കടക്കാനാകുമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തിച്ചേരും കുതിരാനിലെ രണ്ടാം തുരങ്കമുഖങ്ങൾ കൂടി കൂട്ടിമുട്ടിയതോടെ സംസ്ഥാനത്തെ ആദ്യ തുരങ്കപാത എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ചുവട് കൂടി അടുക്കുകയാണ് കുതിരാൻ തുരങ്കമുഖത്തു നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം അബ്ജിത് തലച്ചറ ടിസി സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉയരങ്ങളിലെത്താൻ കഴിയുമെന്ന ചിന്ത രക്ഷിതാക്കളിൽ ഉണ്ടാക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു കൊടകര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടക്കുന്ന അവധിക്കാല അധ്യാപക പരിശീലന ക്യാമ്പസ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധ്യാപക പരിശീലനത്തിനാണ് ഇത്തവണ ഊന്നൽ നൽകുന്നത് ഒന്നര ലക്ഷം അധ്യാപകർക്ക് കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള പരിശീലനമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ വിദ്യാലയത്തിലെയും പഠന നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം അധ്യാപകർക്ക് വേണ്ട എല്ലാ ഭൗതിക സഹായവും സർക്കാർ ചെയ്യുമെന്നും സി രവീന്ദ്രനാഥ് കൂട്ടിച്ചേർത്തു ശ്രീരാമവിലാസം ഝവളർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴനിയിൽ നിന്നും ആരംഭിച്ച നെല്ലിക്കുഴി തീർത്ഥയാത്രയ്ക്ക് സ്വീകരണം നൽകി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എസ് പ്രശാന്ത് യോഗം ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ചെയർമാൻ പി വി രാജൻ അധ്യക്ഷനായിരുന്നു കൺവീനർ ബാബു അവിട്ടപ്പള്ളി സംസ്ഥാന നേതാക്കളായ പി വി പീതാംബരൻ പി കെ അശോകൻ എന്നിവർ സംസാരിച്ചു സാമൂഹിക തിന്മകൾക്കെതിരെ ബോധവൽക്കരണം നടത്താൻ ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച യാത്ര ഞായറാഴ്ച നെല്ലിക്കുഴിയിലെത്തി സമാപിക്കും സി പി എം പങ്ങാരപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പുലാക്കോട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് മാർച്ചും ധർണയും നടത്തി ബാങ്ക് ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ സമരം സി പി എം ഏരിയ സെക്രട്ടറി പി എ ബാബു ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി മുരുകേശൻ അധ്യക്ഷനായിരുന്നു കെ സഹംസ ടി വി മോഹൻദാസ് പി വി തങ്കച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട നടവരമ്പിൽ പാടം നികത്താൻ ശ്രമം നടവരമ്പിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മണ്ണെടുത്ത് വെള്ളാങ്ങല്ലൂർ പാടം നികത്താനായിരുന്നു നീക്കം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുട സിഐ സുരേഷ് കുമാർ ടിപ്പർ ലോറി പിടിച്ചെടുക്കുകയും ഡ്രൈവർ നടവരമ്പ് സ്വദേശി മച്ചിറത്ത് വീട്ടിൽ സജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മേഖലയിലെ ഭൂമാഫിയയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് സി ഐ അറിയിച്ചു ഇരിങ്ങാലക്കുട എസ് ഐ വി പി സിബീഷ് സി പി ഒമാരായ മുരുകേഷ് കടവത്ത മിഥുൻ കൃഷ്ണ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു പിടിച്ചെടുത്ത വാഹനം ആർഡിഒയ്ക്ക് കൈമാറി ശ്രീനാരായണ ധർമ്മ മീമാംസാ പരിഷത്ത് ജില്ലാ വാർഷിക സമ്മേളനം മാളയിൽ ആരംഭിച്ചു ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി സ്വാമി ശിവസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു ഗുരുധർമ്മ പ്രചാരണ സഭ കേന്ദ്രസമിതി വൈസ് പ്രസിഡന്റ് കെ കെ കൃഷ്ണാനന്ദ ബാബു അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയായി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുകുമാരൻ വാടകം നിത ജോഷി എ ആർ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടങ്ക ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരേക്കറോളം വരുന്ന ഏനാകുളത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് ഭൗമ ദിനാചരണത്തിന് തുടക്കം കുറിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ സാക്ഷരതാ പ്രവർത്തകർ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് കുളവാഴയും ചണ്ടിയും പടർപ്പുല്ലും നിറഞ്ഞുകിടക്കുന്ന ഏനാക്കുളം വൃത്തിയാക്കി സംരക്ഷിക്കുന്നത് വരൾച്ചയ്ക്കെതിരെ ഒറ്റക്കെട്ടായി എന്ന മുദ്രാവാക്യത്തോടെ ആരംഭിച്ച ഭൗമദിനാചരണം വെങ്കിടങ്ങ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി എം ശങ്കർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രത്നവല്ലി സുരേന്ദ്രൻ അധ്യക്ഷയായിരുന്നു സണ്ണിവടക്കൻ സുജ സദത്ത് മുംതാസ് റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു കെ പി എം എസ് സ്ഥാപക നേതാവും മുൻമന്ത്രിയുമായ പി കെ ചാത്തൻ മാസ്റ്ററുടെ ഇരുപത്തിയൊൻപതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇരിങ്ങാലക്കുടയിൽ അനുസ്മരണ സമ്മേളനം നടത്തി കെ പി എം എസ് സംസ്ഥാന പ്രസിഡന്റ് പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്തോഷ് ജെറാക്കുളം സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ് മുസ്ലിം ലീഗ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എ റിയാസുദ്ദീൻ എന്നിവർ സംസാരിച്ചു കെ പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ രാജൻ ജില്ലാ പ്രസിഡന്റ് ഗോപാലൻ സെക്രട്ടറി പി വി സുരേഷ് എന്നിവർ പങ്കെടുത്തു തൃശ്ശൂർ എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന കുണ്ടൂർ കുത്തിയത്തോട് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് സംബന്ധിച്ച് കുഴൂർ പഞ്ചായത്തിൽ ചർച്ച നടന്നു അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി സ്ഥലം ഏറ്റെടുക്കുന്നതും ഒഴിപ്പിക്കലും ഏതു രീതിയിൽ നടത്തണം എന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തു ഇരു ജില്ലകളിലുമായി ബന്ധപ്പെടുന്നതിനാൽ എറണാകുളം ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്നാവശ്യം ഉയർന്നു കൂടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാന്തകുമാരി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് നിർമ്മൽ സി പാതാടൻ എൻ ഡി പോൾസൺ പൊതുമരാമത്ത് വകുപ്പ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു പഴുവിൽ പഴുവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പള്ളിവേട്ട മഹോത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭ നമ്പൂതിരി കൊടിയേറ്റ് നിർവഹിച്ചു ഈ മാസം ക്ഷേത്രത്തിലെ പ്രധാന പള്ളിവേട്ട മഹോത്സവം മേളത്തിന് വാദ്യശ്രേഷ്ഠ പടുവിൽ രഘുമാരാർ നേതൃത്വം നൽകും ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി കോട്ടപ്പുറം രൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ മതസൌഹാർദ്ദ സന്ദേശവുമായി സംഘടിപ്പിച്ച ലോക ഭൌമ ദിനാചരണം ശ്രദ്ധേയമായി കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന ദിനാചരണം മഹല്ലെ പ്രസിഡന്റ് ഡോക്ടർ പി എ മുഹമ്മദ് സയ്യിദ് ഉദ്ഘാടനം ചെയ്തു കിഡ്സ് ഡയറക്ടർ ഫാദർ നിക്സൻ കാട്ടാശ്ശേരി അധ്യക്ഷനായിരുന്നു ഇമാം സൈഫുദ്ദീൻ അൽ ഖാസിമി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചേരമാൻ മഹല്ല സെക്രട്ടറി എസ് എ അബ്ദുൽ ഖൈം അഡ്മിനിസ്ട്രേറ്റർ ഇ ബി ഫൈസൽ ഫാദർ ജോസ് ഒളാട്ടുപ്രത സിസ്റ്റർ മേഴ്സി എന്നിവർ സംസാരിച്ചു തൃശൂർ കോയമ്പത്തൂർ പാസഞ്ചർ മെമ്മു സർവീസാക്കി ഗുരുവായൂരിലേക്ക് നീട്ടണമെന്ന് വൈ എം സി എ ഗുരുവായൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു ഗുരുവായൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എം രതി ഉദ്ഘാടനം ചെയ്തു തിരുപ്പതി കോയമ്പത്തൂർ എക്സ്പ്രസും ഗുരുവായൂരിലേക്ക് നീട്ടാൻ റെയിൽവേ തയ്യാറാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു പ്രസിഡന്റ് സി ഡി ജോൺസൺ അധ്യക്ഷനായിരുന്നു നടനും സംവിധായകനുമായ ചന്ദ്രൻ ചങ്കത്ത് മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ കോളേജ് തലത്തിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു വി വി കുര്യാക്കോസ് എം വി ജോൺസൺ ജോസ് ലൂയിസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കർ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി പട്ടികജാതി ക്ഷേമസമിതി കൊടകര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു അംബേദ്കർ ചിന്തയും കേന്ദ്ര സർക്കാരിന്റെ ദളിത് വിരുദ്ധ നിലപാടുകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി നാടിപ്പാറ സാംസ്കാരിക നിലയത്തിൽ നടത്തിയ സെമിനാർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി ക്ഷേമസമിതി കൊടകര ഏരിയ പ്രസിഡന്റ് എം കെ ശിവരാമൻ അധ്യക്ഷനായിരുന്നു ഏരിയ സെക്രട്ടറി പി കെ കൃഷ്ണൻകുട്ടി സി പി എം മറ്റത്തൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആർ രഞ്ജിത്ത് വി എസ് സുബീഷ് എന്നിവർ സംസാരിച്ചു പുതുക്കാട് മണ്ഡലത്തിലെ മൂന്ന് പൊതുവിദ്യാലയങ്ങൾക്ക് അനുവദിച്ച സ്കൂൾ ബസ്സുകളുടെ കൈമാറ്റ ചടങ്ങ് കോടാലിയിൽ നടന്നു നന്ദിപുലം ജി യു പി സ്കൂൾ മറ്റത്തൂർ ജി എൽ പി സ്കൂൾ കോടാലി ജി എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് അനുവദിച്ച ബസ്സുകളുടെ താക്കോൽദാനമാണ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് നിർവഹിച്ചത് വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകരും പി പ്രതിനിധികളും ചേർന്ന് താക്കോൽ ഏറ്റുവാങ്ങി മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് സ്കൂളുകൾക്ക് ബസ്സുകൾ വാങ്ങിയത് മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പ്രധാന അധ്യാപകൻ ജോസ് മാത്യു എസ് എസ് ഐ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിന്ദു പരമേശ്വരൻ മഞ്ജു ജയൻ തുടങ്ങിയവർ സംസാരിച്ചു കൊടകര പഞ്ചായത്തിൽ അവഗണനയിൽ കിടന്ന മരത്തോമ്പിള്ളിയെ കുളത്തിന് ശാപമോക്ഷമായി പായലും ചെളിയും നിറഞ്ഞ് നാശോന്മുഖമായി കിടന്ന കുളം കൊടകര ഗ്രാമപഞ്ചായത്തും അപ്പോളോ ടയോഴ്സിന്റെ പരിസ്ഥിതി സംരക്ഷണ വിഭാഗവും ചേർന്നാണ് നവീകരിച്ചത് നേരത്തെ മരത്തോമ്പിള്ളി മനയുടെ ഉടമസ്ഥതയിലായിരുന്ന കുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് സൗജന്യമായി വിട്ടു നൽകിയിരുന്നു വേനൽക്കാലത്ത് മരത്തോമ്പിള്ളിയിലും പരിസര പ്രദേശങ്ങളിലും അനുഭവപ്പെടുന്ന കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിനും മേഖലയിലെ കാർഷിക വികസനത്തിനും ലക്ഷ്യം വെച്ച ലിഫ്റ്റ് ഇറിഗേഷൻ നടപ്പാക്കിയെങ്കിലും രണ്ടു വർഷത്തിനു ശേഷം പദ്ധതി നിശ്ചലമായി ഇതേ തുടർന്ന് കഴിഞ്ഞ പത്തുവർഷത്തിലേറെയായി കുളവും പമ്പ് ഹൌസും അനാഥാവസ്ഥയിൽ കിടന്നു ഇതിനിടെ സംരക്ഷണ ഭീതികൾ ഇടിഞ്ഞും പായലും ചെളിയും നിറഞ്ഞും കുളം നാശത്തിന്റെ വക്കിലായി കുളത്തിന്റെ നാശം പരിസര പ്രദേശങ്ങളിലെ വീട്ടുകിണറുകളിലെ ജലവിതാനം താഴാനും ഇടവരുത്തി വേനൽക്കാലത്ത് കടുത്ത ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും ഉപകരിക്കുന്ന വിധത്തിൽ മരത്തോമ്പിളി കുളം പുനരുദ്ധരിക്കണമെന്ന ജനങ്ങളുടെ മുറവിളിയെ തുടർന്നാണ് കൊടകര ഗ്രാമപഞ്ചായത്ത് അപ്പോളോ ടയേഴ്സിന്റെ സഹകരണത്തോടെ കുളം നവീകരിച്ചത് ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ നാലാമത് സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള ദീപശിഖ പതാക ജാഥ ആയുർവേദാചാര്യൻ പത്മഭൂഷൺ രാഘവൻ തിരുമുൽപ്പാടിൻ്റെ ചാലക്കുടിയിലെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു ഇതോടനുബന്ധിച്ച് തിരുമുൽപ്പാടിന്റെ വസതിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് ബി ഡി ദേവസ്വീ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തിരുമുൽപ്പാടിന്റെ മകൻ ഡോക്ടർ കെ മുരളി ദീപശിഖയും പതാകയും ജാഥ ക്യാപ്റ്റൻ ഡോക്ടർ കൃഷ്ണകുമാറിന് കൈമാറി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിജയൻ നങ്ങേലിൽ അധ്യക്ഷനായിരുന്നു വാർഡ് കൌൺസിലർ വി ജെ ജോജി ഡോക്ടർ ബേബി കൃഷ്ണൻ ഡോക്ടർ മോഹൻകുമാർ ഡോക്ടർ നീലകണ്ഠൻ മൂസ തുടങ്ങിയവർ സംസാരിച്ചു കരകളിലെ പ്രതിനിധികളെ സാക്ഷിയാക്കി കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവിൽ ചെട്ടിക്കുളങ്ങരക്കാരുടെ പരമ്പരാഗത ചടങ്ങുകൾ ആചാര പെരുമയോടെ നടന്നു അമ്മയുടെ മകൾ എന്ന് വിശ്വസിക്കുന്ന ചെട്ടിക്കുളങ്ങര ഭഗവതിയുടെ ക്ഷേത്രത്തിൽ നിന്നും എത്തുന്ന സംഘം കാലങ്ങളായി നടത്തുന്ന ചടങ്ങാണ് ദേവിക്ക് കിഴിപ്പണവും പാട്ടുടയാടയും സമർപ്പിക്കലും കലാരൂപമായ കുത്തിയോട്ടം അവതരണവും പതിമൂന്ന് കരകൾ ചേർന്ന സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിലെത്തിയ സംഘം ദേവിക്ക് സമ്മാനം സമർപ്പിച്ചതിനുശേഷം വലിയ തമ്പുരാന്റെ പ്രതിനിധിയായ സുരേന്ദ്രവർമ്മയ്ക്ക് കാഴ്ചക്കുലയും കോടിയും നൽകി തുടർന്ന് ഒന്നാം കരയായ ഈരേഴ തെക്ക് കരക്കാർ കുത്തിയോട്ടം അവതരിപ്പിച്ചു ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റായ എം കെ രാജീവ് സെക്രട്ടറി ആർ രാജേഷ് എന്നിവർ നേതൃത്വം നൽകി കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ വിദ്യാസാഗർ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ടി സുന്ദരേശൻ എ പി വേണുഗോപാൽ രാധാകൃഷ്ണൻ അശോകൻ എന്നിവർ പങ്കെടുത്തു വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയും വി കെ നാരായണ ഭട്ടതിരി ട്രസ്റ്റും സംയുക്തമായി നൽകുന്ന വി കെ നാരായണ ഭട്ടതിരി പുരസ്കാര സമർപ്പണം നടന്നു വേദപണ്ഡിതൻ ഡോക്ടർ അഗ്നി ശർമ്മൻ നമ്പൂതിരിക്ക് മന്ത്രി എ സി മൊയ്തീൻ പുരസ്കാരം സമ്മാനിച്ചു വായനശാല പ്രസിഡന്റ് വി മുരളി അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ പി ഭാഗ്യലക്ഷ്മി അമ്മ എന്നിവർ സംസാരിച്ചു കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സന്ദേശ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി കേരള കർഷക സംഘം ജനറൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ കമ്മിറ്റി കൺവീനർ ജയറാം ജാഥ ക്യാപ്റ്റൻ കെ സി ഹരികൃഷ്ണൻ കെ ബദറുനീസ തുടങ്ങിയവർ വേലൂർ കുറുവന്നൂർ കണ്ണച്ചാട്ടിൽ ചിറയ്ക്ക് ശാപമോക്ഷമാകുന്നു തലപ്പിള്ളി പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ചിറയുടെ നവീകരണം നടത്തിയത് വെള്ളാറ്റഞ്ഞൂർ കുറുവന്നൂർ തണ്ടിലം പാടശേഖരങ്ങളിലേക്ക് ജലസേചനത്തിനു വേണ്ടിയുള്ള ഏക ആശ്രയം കണ്ണച്ചാട്ടിൽ ചിറയിലെ വെള്ളമാണ് ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ചിറയിലെ ചീർപ്പ് തുരുമ്പെടുത്ത് നശിച്ചുപോയ അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ തുലാവർഷത്തിൽ ലഭിക്കുന്ന വെള്ളം പൂർണ്ണമായും ചിറയിൽ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിരുന്നു തന്നെ പരിസരത്തെ കിണറുകളിലും കൃഷിയിടങ്ങളിലും ജലക്ഷാമം നേരിട്ടിരുന്നില്ല ചിറ ഉപയോഗശൂന്യമായതിനാൽ പ്രദേശത്തെ പ്രധാന വിളകളായ നേന്ത്രവാഴ പച്ചക്കറി നെൽകൃഷി എന്നിവ രൂക്ഷമായ ജലക്ഷാമമാണ് അഭിമുഖീകരിച്ചത് ചിറ അറ്റകുറ്റപ്പണി ചെയ്യണമെന്ന ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് തലപ്പിളി പാക്കേജിൽ ഉൾപ്പെടുത്തി നവീകരിക്കാനുള്ള നടപടി ആരംഭിച്ചത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് ചിറ നവീകരണം നടത്തിയത് ചിറ നവീകരിക്കപ്പെട്ടതോടെ വരും വർഷങ്ങളിൽ പ്രദേശത്തെ ജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും വാർത്തകളിലേക്ക് കൊടകര മറ്റത്തൂർ പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന കൊടകര വാസുപുരം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മെക്കാഡം ടാറിംഗ് ആരംഭിച്ചു മൂന്ന് കോടി രൂപ ചെലവിലാണ് കൊടകര മുതൽ വാസുപുരം വരെയുള്ള മൂന്ന് കിലോമീറ്റർ ദൂരം മെക്കാഡം ടാറിംഗ് നടത്തി വികസിപ്പിക്കുന്നത് റിഫ്ലക്ടറുകളും സൂചനാ ബോർഡുകളും സ്ഥാപിച്ച് ആധുനിക രീതിയിൽ റോഡ് ടാർ ചെയ്യാൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് സർക്കാർ തുക അനുവദിച്ചത് എന്നാൽ കരാറുകാരെ കിട്ടാത്തതിനെ തുടർന്ന് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നീണ്ടുപോയി ചാലക്കുടി പുതുക്കാട് മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന റോഡിന്റെ പണികൾ പൂർത്തിയാക്കുന്നതിന് ജനപ്രതിനിധികളായ ബി ഡി ദേവസി പ്രൊഫസർ സി രവീന്ദ്രനാഥ് എന്നിവർ നടത്തിയ ഇടപെടലുകളാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും വടക്കാഞ്ചേരി സ്വദേശിയായ കരാറുകാരൻ പണി ഏറ്റെടുക്കുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ നിർമ്മാണോദ്ഘാടനം നടന്നുവെങ്കിലും പണികൾ ആരംഭിക്കാൻ പിന്നെയും സമയമെടുത്തു ടാറിംഗ് നടക്കുന്നതിനാൽ കൊടകര വാസുപുരം റൂട്ടിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് മൂന്ന് പീടിക മജിലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന രണ്ടാമത് മജിലിസുന്നൂർ വാർഷിക സംഗമം ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് ആറാം മുപ്പതിന് നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും എസ് എം കെ തങ്ങൾ അധ്യക്ഷനായിരിക്കും പാണക്കാട് ഷമീർ അലി ഷിഹാബ് തങ്ങൾ മജിലിസുന്നൂറിന് നേതൃത്വം നൽകും ഭാരവാഹികളായ കെ എ റഷീദ് ഹുസൈൻ ഹുസൈൻ ഫൈസി ഷിഹാബുദ്ദീൻ മൗലവി നൌഫൽ റഹ്മാനി അബ്ദുൽ റഹീം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു തൃശൂർ ജില്ലാ സഹകരണാശുപത്രി ദിനാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു സഹകരണാശുപത്രി സൂപ്രണ്ട് ടി കെ പുറഞ്ചു അധ്യക്ഷനായിരുന്നു കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ എം എസ് സമ്പൂർണ കെ എസ് രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഭക്ഷ്യസുരക്ഷാ നാട്ടിക സർക്കിൾ ഓഫീസ് തിങ്കളാഴ്ച മുതൽ തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് ഗീതാഗോപി എം എൽ എ അറിയിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീലാ വിജയകുമാർ മുഖ്യാതിഥിയാകും ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്ക് ഔദ്യോഗിക വാഹനം ലഭ്യമാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും എം എൽ എ പറഞ്ഞു തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ എം ആർ സുഭാഷിനി ഭക്ഷ്യസുരക്ഷാ നാട്ടിക സർക്കിൾ ഓഫീസർ ഡോക്ടർ രേഖാ മോഹൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു മൃഗസംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാലിത്തീറ്റ വിതരണ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം കായ്പമംഗലത്ത് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ അധ്യക്ഷയായിരുന്നു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ കെ എസ് സത്തിലകൻ പദ്ധതി വിശദീകരണം നടത്തി സീനിയർ വെറ്ററിനറി സർജൻ ഡോക്ടർ സി കെ സിൽവർ പഞ്ചായത്ത് അംഗങ്ങളായ ജിസ്നി ഷാജി അഖിലാവേണി എന്നിവർ സംസാരിച്ചു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ബിജെപിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കെഎസ്ഇ ബി ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതകുളത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വലപ്പാട് കെഎസി ബി ഓഫീസിനു മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ബി ജെ പി നാട്ടിക നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ധൻ പറയങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു ബിജെപി നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു ബിജെപി മണലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുല്ലശ്ശേരി ബസ് സ്റ്റാൻഡ് നിന്ന് ആരംഭിച്ച മാർച്ച് വൈദ്യുതി ഓഫീസിനു മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് മേനോത് പറമ്പിൽ അധ്യക്ഷനായിരുന്നു ജസ്റ്റിൻ ജേക്കബ് സർജു തോയക്കാവ് പ്രമോദ് ആനേഡത്ത് തുടങ്ങിയവർ സംസാരിച്ചു പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അളകപ്പനഗർ കെ എസ് ബി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ബി ജെ പി ജില്ലാ ട്രഷറർ ഇ വി കൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് സുബ്രൻപൂത്തോടൻ അധ്യക്ഷത വഹിച്ചു എ ജി രാജേഷ് റീസെന്റ് ചിവിടൻ കെ രാജ്കുമാർ എന്നിവർ സംസാരിച്ചു ബി ജെ പി വടക്കാഞ്ചേരി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി അഡ്വക്കേറ്റ് ഗിരിജൻ നായർ എസ് രാജു ഐ എൻ രാജേഷ് എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെഎസ്ഇബി ഡിവിഷൻ ഓഫീസിനു മുന്നിൽ റാന്തൽ വിളക്ക് തെളിയിച്ച് പ്രതിഷേധ സമരം നടത്തി ബി സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജിമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എം ജി പ്രശാന്തലാൽ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ കെ എ സി ബി ഓഫീസിലേക്ക് കത്തിച്ച മെഴുകുതിരികളും റാന്തലുമേന്തിയായിരുന്നു മാർച്ച് മഞ്ജുലാൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കെ എ സി ബി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ബി ജെ പി ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ അനീഷ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ബാലൻ തെരുവിങ്കടം പി എം ഭരതൻ അനിൽ മഞ്ചരമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടി പുത്തഞ്ചിറ മേരി മേരിസെഫറോന ദേവാലയത്തിൽ വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യയുടെ ജനന തിരുനാളും ഊട്ടുനേർച്ചയും ഈ മാസം ഇരുപത്തിയാറിന് ആഘോഷിക്കാം രാവിലെ എട്ടരയ്ക്ക് നടക്കുന്ന ആഘോഷമായ ദിവ്യബലിയിൽ അതിരൂപതാ സഹായമെത്രാൻ മാർ റാഫേൽ തട്ടിൽ മുഖ്യകാർമ്മികത്വം വഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ദേവാലയത്തിൽ നിന്നും തുടങ്ങിയ മറിയം ത്രേസ്യയുടെ ജന്മഗ്രഹം ചുറ്റി പ്രദക്ഷിണം നടക്കും തുടർന്ന് ഊട്ടുനേർച്ചയും ഉണ്ടാകും തിരുനാളിന് ഞായറാഴ്ച വൈകിട്ട് ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിന് ആൻഡോതച്ചിൽ കൊടിയേറ്റും ധന്യൻ ജോസഫ് വിധേയത്തിന്റെ അനുസ്മരണവും പിതൃസംഗമവും ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി ജോർജ് ചെറിയത്ത് ജോപി മങ്കിടിയൻ എന്നിവർ പങ്കെടുത്തു രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന പുതുക്കാട് തെക്കേ തുറവിൽ ആർഎസ്എസ് പ്രവർത്തകർ മുപ്പതോളം കുടുംബങ്ങൾക്ക് വെള്ളം വിതരണം ചെയ്തു കുടിവെള്ളം ലഭ്യമാക്കുന്നതിനായി പ്രദേശവാസികൾ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് പ്രവർത്തകർ വെള്ളവുമായി എത്തിയത് രണ്ട് ടാങ്കറുകളിലായി കൊണ്ടുവന്ന നാലായിരം ലിറ്റർ വെള്ളമാണ് ഹരിജൻ കോളനി ഉൾപ്പെടുന്ന മേഖലയിൽ വിതരണം ചെയ്തത് ആർ എസ് എസ് പുതുക്കാട് മണ്ഡല സഹകാരി ശ്രീഹരി കൃഷ്ണൻ കെ കെ ശ്രീകാന്ത് പി എൻ സനീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി കുന്നംകുളം പ്രസ്ഫോറത്തിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി യുവജന സംഗമം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ശശി പന്തളം ഉദ്ഘാടനം ചെയ്തു സംഘപരിവാർ രാജ്യത്ത് ഉയർത്തുന്നത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണെന്നും ശശി പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് മങ്ങാട് അധ്യക്ഷനായിരുന്നു വെൽഫെയർ പാർട്ടി വിദ്യാർത്ഥി വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ കെ എസ് നിസാർ ജില്ലാ കമ്മിറ്റി അംഗം എം എ കമറുദ്ദീൻ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഷബീർ അസൻ എന്നിവർ സംസാരിച്ചു മാള ആശാൻ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കുഴൂരിൽ നടത്തുന്ന സൗജന്യ പഠന പരിശീലന ക്ലാസുകൾ ഈ മാസം ഇരുപത്തി മൂന്നിന് കുഴൂർ എസ് എൻ ഡി പി ശാഖ ഹാളിൽ തുടങ്ങും ഉച്ചതിരിഞ്ഞ രണ്ടരയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്യക്ടർ നിർമ്മൽ സി പാത്താടൻ ക്ലാസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ വാഴൂർ വിജയൻ എം പി എനിൽകുമാർ എന്നിവർ പങ്കെടുത്തു വീട്ടിൽ നിർത്തിയിട്ട കാർ സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു വടക്കേക്കാട് തെക്കേക്കാട് പൊലിയേത്ത രാജന്റെ വീട്ടിൽ നിർത്തിയിട്ട ക്വാളിസാണ് നശിപ്പിച്ചത് വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ക്വാളിസിന്റെ മുൻവശത്തെയും പിൻവശത്തെയും ഗ്ലാസുകൾ കല്ലെറിഞ്ഞും അടിച്ചും തകർത്തിട്ടുണ്ട് അയൽവാസികൾ ശബ്ദം കേട്ട് വന്നപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു കല്ലൂർ മൂന്നാംകല്ല സ്വദേശി സജിത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനം സുഹൃത്തായ രാജന്റെ വീട്ടിലാണ് സജിത്ത് വാഹനം നിർത്തിയിട്ടിരുന്നത് വടക്കേക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു യുവതലമുറയെ വേദരംഗത്തേക്ക് ആകർഷിച്ച വേദപണ്ഡിത ശ്രേഷ്ഠൻ ഡോക്ടർ അഗ്നിശർമ്മൻ നമ്പൂതിരിക്ക് വി കെ നാരായണ ഭട്ടതിരി സ്മാരക പുരസ്കാരം നൽകി ആദരിച്ചപ്പോൾ തൃക്കണപതിയാരം ഗ്രാമത്തിന് മറ്റൊരു അഭിമാന നേട്ടമായി തൊണ്ണൂറ്റി രണ്ടുകാരനായ നാരായണമംഗലത്ത് അഗ്നിശർമ്മൻ നമ്പൂതിരി എന്ന കുഞ്ചു നമ്പൂതിരിപ്പാട് എടപ്പാളിലാണ് ജനിച്ചത് വളരെ ചെറുപ്രായത്തിൽ അന്യോന്യത്തിൽ പങ്കെടുത്ത് വിജയകരമായി കടവല്ലൂർ കടന്നിരിക്കൽ പൂർത്തീകരിച്ച വിശിഷ്ട വ്യക്തി കൂടിയാണ് ഡോ അഗ്നിശർമ്മൻ ഏഴു പതിറ്റാണ്ടോളം വേദിക് രംഗത്ത് നിറസാന്നിധ്യമായ അഗ്നിശർമ്മൻ തൃശൂർ തിരുനാവായ ത്രിസന്തകളിലും കേരളത്തിനകത്തും പുറത്തും സംഘടിപ്പിച്ച നിരവധി വേദസമ്മേളനങ്ങളിലും യാഗങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും പ്രയോഗ വൈശിഷ്ട്യവും ഏറെ പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് ഭാരതീയ വിദ്യാഭവന്റെ ഗാംഗേയ പുരസ്കാരം കാഞ്ചികാമകോടി മഠത്തിന്റെ സുവർണമുദ്ര യുനെസ്കോയുടെ ഗുരുദക്ഷിണ രേവതി പട്ടത്താന പുരസ്കാരം വേദപണ്ഡിത ശ്രേഷ്ഠനായ വി കെ നാരായണ ഭട്ടതിരിയുടെ പേരിലുള്ള പുരസ്കാരം വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാലയുടെയും കോഴിക്കോട് വി കെ നാരായണ ഭട്ടതിരി ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലാണ് വസതിയിൽ നടന്ന ിൽ സമ്മാനിച്ചത് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് അതിരൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ തോമസ് കാക്കശേരി കൊടിയേറ്റ് ഇടവക വികാരി ഫാദർ തോമസ് ചൂണ്ടൽ അധ്യക്ഷനായിരുന്നു ഈ മാസം മുപ്പതിനാണ് ആ തിരുനാൾ ഇരുപത്തിയൊൻപതിന് കൂടുതറക്കൽ ശുശ്രൂഷ നടക്കും മുപ്പതിനെ രാവിലെ പത്തരയ്ക്ക് നടക്കുന്ന ദിവ്യബലിക്ക് വെണ്ടൂർ പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും വൈകിട്ട് നാലിന് നടക്കുന്ന ദിവ്യബലിക്ക് പാലക്കാട് രൂപത പ്രോക്യൂറേറ്റ് ഫാദർ ജോഷി പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികനാകും തുടർന്ന് പ്രദക്ഷിണ നടക്കും തെരുവു നായ്ക്കൾ പിന്തുടർന്ന് ആക്രമിച്ച മരപ്പട്ടിക്ക് നാട്ടുകാർ രക്ഷകരായി കൊടകര മരത്തോമിലിക്കരയിലാണ് മരപ്പട്ടിയെ തെരുവു നായ്ക്കൾ കൂട്ടമായി ആക്രമിച്ചത് അവശ്യനിലയിലായി റോഡിൽ കിടന്ന മരപ്പട്ടിയെ നാട്ടുകാർ ചേർന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു നായ്ക്കളുടെ ആക്രമണത്തിൽ മരപ്പട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് വിവരമറിഞ്ഞ് വനപാലകർ സ്ഥലത്തെത്തി മരപ്പട്ടിയെ കൊണ്ടുപോയി പാലയൂർ മാർത്തോമാതിരൂപത തീർത്ഥകേന്ദ്രത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ പുതുഞായർ ഞായർ തിരുനാൾ ആരംഭിച്ചു ശനിയാഴ്ച വൈകിട്ട് ആഘോഷമായ ദിവ്യബലി ലതീഞ്ഞ് നൊബൈന പ്രദക്ഷിണം എന്നിവ ഉണ്ടായി ഞായറാഴ്ച രാവിലെ നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട മുഖ്യകാർമ്മികത്വം വഹിക്കും ആറു മാസത്തിനിടയിൽ അമ്പത് വാഹന അപകടങ്ങൾ പന്ത്രണ്ട് മരണങ്ങൾ റോഡ് അപകടങ്ങൾക്ക് കുപ്രസിദ്ധി ആർജിക്കുകയാണ് കൊടുങ്ങല്ലൂർ ദേശീയപാതയെന്നോ ബൈപ്പാസെന്നോ സംസ്ഥാനപാതയെന്നോ വ്യത്യാസമില്ലാതെ കൊടുങ്ങല്ലൂരിലെ റോഡുകൾ മരണക്കെണിയൊരുക്കി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ മാസത്തിനിടയിൽ കോട്ടപ്പുറം ബൈപ്പാസിൽ വിവിധ അപകടങ്ങളിലായി അഞ്ചു പേരാണ് മരിച്ചത് പേർ ദേശീയപാതയിൽ മരിച്ചു മൂന്ന് മൂന്നുപേരുടെ ജീവനെടുത്ത നഗരത്തിലെ ചെറുകിട റോഡുകളും നിലവാര വ്യത്യാസമില്ലാതെ ചതിക്കുഴികളായി മാറുകയാണ് അപകടങ്ങൾ പെരുകുമ്പോഴും മുൻകരുതൽ പ്രതിരോധ നടപടികൾ കടലാസിലൊതുങ്ങുന്നുവെന്നതാണ് വാസ്തവം കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ വാഹനാപകടങ്ങൾ തടയാൻ കാര്യക്ഷമമായ നടപടികൾ ഇനിയും ഉണ്ടായിട്ടില്ല അപകട സാധ്യതാ പ്രദേശങ്ങളിൽ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കൽ തെരുവുവിളക്കുകൾ തുടങ്ങിയവ തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും തീരുമാനം പ്രാവർത്തികമാകാത്തതാണ് അപകട പരമ്പരകൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ബൈപ്പാസിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനായി രണ്ട് കോടി രൂപ അനുവദിച്ചതായി റോഡ് സുരക്ഷാ അതോറിറ്റി ചെയർമാൻ ടോമിൻ തച്ചങ്കരി കൊടുങ്ങല്ലൂരിൽ പ്രഖ്യാപിച്ചത് എല്ലാവരും മറന്നു ട്രാഫിക് ബോധവൽക്കരണത്തിന് പുറമെ ആവശ്യമായ ക്രമീകരണങ്ങൾ കൂടി സജ്ജമാകാതെ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാനാകില്ലെന്ന് അധികൃതർക്ക് അറിയാമെങ്കിലും അറിയാത്ത ഭാവം നടിക്കുകയാണ് ട്രാഫിക് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയും സുരക്ഷിത യാത്രയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങളും ഒരുക്കാത്തിടത്തോളം കാലം കൊടുങ്ങല്ലൂരിലെ അപകടങ്ങൾ തുടർക്കഥയാകും ടി സി വി കൊടുങ്ങല്ലൂർ എഴുപത്തിയഞ്ചാം വർഷത്തിലേക്ക് എത്തിയ പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു സ്വാഗതസംഘം ചെയർമാൻ ഗീത രാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു കവി പി പി രാമചന്ദ്രൻ നാടക ജാരിയൻ തൂപ്പേട്ടൻ ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് പി കെ ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു ആനന്ദ് തൂപ്പേട്ടൻ രചിച്ച ഉയരോ ഉയരം അഥവാ എവിടെ പോയി ആകാശമെന്ന നാടകവും മുള സംഗീതം കൈകൊട്ടിക്കളി തുടങ്ങിയവയും അരങ്ങേറി ഡിസംബർ മുപ്പത്തി ആഘോഷങ്ങളുടെ സമാപനം എയ്യാൾ സ്ട്രൈക്കേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കല്യാണി എസ് നായർ ഉദ്ഘാടനം ചെയ്തു കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം പി സി ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വനജ ഭാസ്കർ പി എസ് പുരുഷോത്തമൻ ക്ലബ്ബ് ഭാരവാഹികളായ ശ്യാംലാൽ പനയ്ക്കപ്പറമ്പിൽ അതുൽകൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കെ എസ് ഡി എയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സന്ദേശ ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ ജാഥ ക്യാപ്റ്റൻ കെ ജെ ഹരികുമാർ വൈസ് ക്യാപ്റ്റൻ പി ഡി ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെയും പരിസ്ഥിതി സംഘടനയായ ന്യൂസ് ഓഫ് ഇന്ത്യയുടെയും നേതൃത്വത്തിൽ പെരിങ്ങാട് പെരിങ്ങാടപ്പുഴയോരത്ത് ലോക ദിനം ആചരിച്ചു കെ എഫ് ശാസ്ത്രജ്ഞൻ വി ബി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി രവി പനക്കൽ അധ്യക്ഷനായിരുന്നു വനംവകുപ്പ് അസിസ്റ്റന്റ് കൺസർവേറ്റർ എ ജയമാധവൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ എ മുഹമ്മദ് ഷെരീഫ് കെ സുഗതൻ പി കെ ദേവാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു വേലൂർ എയ്യാൽ പാടശേഖരത്തിലെ കൃഷിയും മോട്ടോറും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു വേലൂർ തണ്ടിലം മച്ചികൾ സുബ്രഹ്മണ്യന്റെ തോട്ടത്തിലെ വാഴകളും മോട്ടോറുമാണ് നശിപ്പിച്ചത് തോട്ടത്തിലെ വിളകൾക്ക് ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്ന മൂന്ന് എച്ച് പി മോട്ടോറിന്റെ പൈപ്പുകൾ മുറിച്ചിട്ടു നശിപ്പിച്ച മോട്ടോർ കുളത്തിൽ ഉപേക്ഷിച്ച നിലയിലാണ് സുബ്രഹ്മണ്യന്റെ നേന്ത്രവാഴ തോട്ടത്തിലെ ഇരുപത് വാഴകളും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി കുന്നംകുളം ദളിത് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നൂറ്റി ഇരുപത്തിയാറാം ജന്മവാർഷിക സമാപന സമ്മേളനം തൃശൂരിൽ സംഘടിപ്പിച്ചു ദളിത കോർഡിനേഷൻ ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു സമിതി ചെയർമാൻ ടി കെ ബാബു അധ്യക്ഷനായിരുന്നു നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണൻ സത്താർ ആദൂർ ബിജു ആട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു ലയൻസ് ക്ലബ് നൂറാം വാർഷികവും അമലാനഗർ ലയൻസ് ക്ലബിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും മുണ്ടൂരിൽ നടന്നു പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡയറക്ടർ ജി എസ് ഹോറ നിർവഹിച്ചു അമലാനഗർ ലയൻസ് ക്ലബ്ബിൻ്റെ മുണ്ടൂരിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ കാഴ്ച പരിമിതരായ കെ എസ് ധർമ്മൻ എ യു രാജഗോപാൽ പത്നി ജയ്സമ്മ തുടങ്ങിയവർക്ക് സ്മാർട്ട് കെയിൻ വിതരണം ചെയ്തു കൈപ്പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജെ ആൻഡു സെക്കൻഡ് ജില്ലാ വൈസ് ഗവർണർ ഇ ഡി ദീപക് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെ അയൽപക്ക യൂത്ത് പാർലമെന്റിന് പാവർട്ടി വിളക്കാട്ടുപാഠം ദേവസൂര്യ കലാവേദിയിൽ തുടക്കമായി ഗുരുവായൂർ നഗരസഭ ഒൻപതാം വാർഡ് കൗൺസിലർ ബിന്ദു അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ജെയിൻ ജോർജ് അധ്യക്ഷനായിരുന്നു കേരള കേരള സമൂഹം നേരിടുന്ന ധാർമിക നൈതിക വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ചർച്ചകളും സംവാദങ്ങളും നടന്നു ഷാജി വരവൂർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി റജി വിളക്കാട്ടുപാഠം കെ സി അഭിലാഷ് അൻസാർ എളവള്ളി എന്നിവർ സംസാരിച്ചു കൈപ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ വിശുദ്ധ ഔസേ പിതാവിന്റെ ഊട്ടു തിരുനാളിന് കൊടിയേറി വികാരി ഫാദർ വർഗീസ് കോന്തിരുത്തിയ കൊടിയേറ്റ് നിർവഹിച്ചു തിരുനാൾ വരെ എല്ലാ ദിവസവും വൈകിട്ട് ലതീഞ്ഞ് നൊവേനാഘോഷമായ ദിവ്യബലി എന്നിവ നടക്കും ഈ മാസം മുപ്പതിനാണ് ഊട്ടു തിരുനാൾ ചെങ്ങാലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ മുനിയാട്ടുകുന്നിലെ പൗരാണികതയുടെ അവശേഷിപ്പുകളായ മുനിയറകൾ സന്ദർശിച്ചു സ്കൂളിൽ രണ്ടു ദിവസമായി നടന്നുവന്നിരുന്ന അവധിക്കാല ക്യാമ്പായ കളിക്കൂട്ടത്തിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ മുനിയാട്ടുകുന്നിലെത്തിയത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജൻ പ്രധാന അധ്യാപിക ഹൈറുനീസ മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതി ചെയർമാൻ വർഗീസ് ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു എൽ ഡി എഫ് പുന്നിയൂർക്കുളം വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മൂന്നാമത് മുൻ എം എൽ എ വി പി മാമു അനുസ്മരണ സമ്മേളനം നടത്തി ആറ്റുപുറത്ത് നിന്നും ആരംഭിച്ച ആ പ്രകടനം പുന്നൂക്കാവ സെൻട്രൽ സമാപിച്ചു മുൻ എം എൽ എ ബാബു എം പാലിശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ് അധ്യക്ഷനായിരുന്നു ബാബു ഫാത്തിമ ലീനസ് ധർമ്മൻ എന്നിവർ പങ്കെടുത്തു അന്തരിച്ച തെക്കത്ത് രാമകൃഷ്ണന്റെ ഭവന നിർമ്മാണത്തിനായി സ്വരൂപിച്ച തുക ചടങ്ങിൽ സി പി എം ബ്ലോക്ക് കമ്മിറ്റിക്ക് നൽകി കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ആദ്യകാല പ്രവർത്തകൻ ചൂണ്ടൽ പലക്കാട്ടുപയ്യൂർ ഇരുമ്പൻ വീട്ടിൽ ഐ വിഇ യു കുട്ടി നിര്യാതനായി എൺപത്തിയെട്ട് വയസ്സായിരുന്നു നിലവിലെ സി പി എം ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി അംഗമാണ് ചൂണ്ടൽ പഞ്ചായത്ത് അംഗം കൂനമൂച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് നാലിന് അർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളി സിമത്തേരിയിൽ നടക്കും ചിറ്റാട്ടുകര പള്ളിക്കുളത്തിൽ സാമൂഹിക വിരുദ്ധർ കോഴി മാലിന്യം തള്ളിയത് പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്നു കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ ഗ്രാമവാസികൾ ബുദ്ധിമുട്ടുന്ന അവസരത്തിലാണ് സാമൂഹിക വിരുദ്ധരുടെ ഈ ക്രൂരവിനോദം ജാതിമത വ്യത്യാസമില്ലാതെ നിരവധി പേരാണ് ഒരേക്കറോളം വിസ്തൃതിയുള്ള കുളത്തിൽ നിത്യവും കുളിക്കാനും അലക്കാനുമായി എത്തുന്നത് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു കുന്നംകുളം പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിൽ കഴിഞ്ഞ ദിവസം പൊട്ടിയ ജലവിതരണ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായി കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയിലാണ് തൃത്താലയിൽ നിന്നും ജലവിതരണം നടത്തുന്ന പ്രധാന ലൈനിലെ എഴുന്നൂറ് എം എം പൈപ്പ് പൊട്ടിയത് ഇതോടെ മൂന്ന് നഗരസഭകളിലെയും പതിനാറ് പഞ്ചായത്തുകളിലെയും ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു പ്രദേശത്തെ തകർന്ന റോഡ് ഉടൻ പുനർനിർമ്മാണം നടത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും സ്വീകരിച്ചതായി അധികൃതർ പറഞ്ഞു നിർമ്മാണം തുടങ്ങി നാല് പതിറ്റാണ്ടുകൾ പിന്നിട്ട കാട്ടകാമ്പാൽ കരിച്ചാൽ കടവിലെ പാലം പണി പൂർത്തിയാക്കാൻ മന്ത്രി എ സി മൊയ്തീൻ മുൻകൈയ്യെടുക്കുന്നു പാലത്തിന് സർക്കാർ അടുത്തിടെ പത്ത് കോടി അനുവദിച്ചിരുന്നു പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കാനായി മന്ത്രി എ സി മൊയ്തീനും പൊതുമരാമത്ത് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും കരിച്ചാൽ കടവ് സന്ദർശിച്ചു പൊതുമരാമത്തിനാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല അടുത്ത മാസത്തോടെ സാങ്കേതിക അനുമതി ലഭ്യമാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സദാനന്ദൻ വൈസ് പ്രസിഡന്റ് സുജിനി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീത സതീശൻ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ചാവക്കാട് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി പട്ടാപ്പകൽ പത്ത് ലക്ഷം രൂപയുടെ കുഴൽപ്പണം തട്ടിയെടുത്ത ആറംഗ സംഘം അറസ്റ്റിൽ പ്രതികൾ അറസ്റ്റിലായത് മഞ്ചേരി മാള കൊടുങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ നിന്ന് ആദർശ പദവിയുള്ള ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന് അവഗണന ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ മുപ്പത് വർഷമായിട്ടും വികസന പ്രവർത്തനമില്ല കേരളത്തിന്റെ വികസനത്തിന് നാഴികക്കല്ലായി മാറുന്ന വലിയ പാത വെട്ടിത്തെളിച്ച് കുതിരൽ ഇരട്ടക്കുഴൽ തുരങ്കപാത മൂന്ന് മാസത്തിനുള്ളിൽ സഞ്ചാരയോഗ്യമാക്കും ഇതോടെ ബുള്ളറ്റിൻ